നമ്മുടെ ജയശങ്കർ വക്കീൽ അദ്ദേഹം പി എഫ് ഐ ഇല്ലാതായ 2 വർഷത്തെക്കുറിച്ച് വളരെ ആവേശപൂർവ്വം സന്തോഷപൂർവ്വം പാട്ടൊക്കെ പാടി അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറയുന്ന പാട്ടുപാടിയാണ് അദ്ദേഹം സന്തോഷിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പണ്ട് പാടിയ അവലും മലരും കുന്തിരിക്കോ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞതും അദ്ദേഹം പാടുന്നത് കേട്ടു. എന്നാൽ പ്രിയപ്പെട്ട വക്കീലദ്ദേഹം, അങ്ങയുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങയുടെയൊക്കെ കാതുകളും ചിന്തകളുമൊക്കെ സെലക്റ്റീവ്ലി പെർമിയബിളാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, രുചിയുള്ള ചിലത് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഞങ്ങളൊക്കെ പി എഫ് ഐയുടെ പല ആശയങ്ങളെയും ശക്തിയുക്തം എതിർത്തതാണ്. വാക്കുകൊണ്ടും അല്ലാതെയും ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടും ഒക്കെ എതിർത്തതാണ്. പക്ഷേ ഞങ്ങളാ എതിർക്കുമ്പോൾ എല്ലാ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെയുമാണ് എതിർക്കുന്നത്. അല്ലാതെ ഞങ്ങളിടുന്നതും ഞങ്ങൾക്കിഷ്ടപ്പെട്ടതും മാത്രം സെലക്റ്റീവായി എതിർക്കുകയും അല്ലാത്തതിനെയൊക്കെ പുകഴ്ത്തുകയും കണ്ണടയ്ക്കുകയും അവിടെയൊക്കെ വരുമ്പോൾ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്ന ഈ കഴിവ് അല്ലെങ്കിൽ മിടുക്കെന്നൊക്കെ പറയുന്നത് അത് ഈ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടുമെന്നല്ലാതെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അത് ബോധ്യമാകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും കുറേ മനുഷ്യരുടെ മേൽ അപവാദങ്ങൾ ചാർത്തി കൊടുക്കുകയും എന്നാൽ കുറേ മനുഷ്യരുടെ മേൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന അഹങ്കാരങ്ങളും അനാവശ്യങ്ങളും നിയമരാഹിത്യവും കണ്ണടച്ചു കൊടുക്കുന്നത് എത്ര ശരിയാണ് നമ്മുടെ അസ്തിത്വത്തിനും സ്വത്വത്തിനുമെന്ന് സ്വയമൊന്ന് വിചാരിക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നിരീക്ഷകനായ ജയശങ്കർ വക്കീൽ അദ്ദേഹം ഒരു വീഡിയോ പി എഫ് ഐ ഇല്ലാത്ത 2 വർഷത്തെക്കുറിച്ച് പറയുകയുണ്ടായി. സത്യമാണ്, 2 വർഷമായി പി എഫ് ഐ ഇല്ലാത്തതുകൊണ്ട് പി എഫ് ഐയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും ആരെയും കൊല്ലുകയും തിരിച്ചു കൊല്ലുകയും ഒന്നും ചെയ്യുന്നില്ല. കാരണം ആത്യന്തികമായി അവർക്കെല്ലാവർക്കും കിട്ടാവുന്ന ഏറ്റവും ശക്തമായ ഒരവസ്ഥയിൽ അവർ കഴിയുമ്പോൾ പിന്നെ അവരോട് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഒരു വശത്ത് നീതിയുള്ളതുകൊണ്ടല്ല, മറുവശത്ത് ഇങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് ഇനിയും അവർ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ എന്നോർത്താണ് അവരെ അങ്ങോട്ട് കയറിയൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ടും ഒന്നും സംഭവിക്കുന്നില്ല. നല്ല കാര്യമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ അയൽവക്കക്കാരനുമായിട്ട് നിരന്തരം അവനെ പോയി ചൊറിഞ്ഞ് അവൻ തിരിച്ചെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ വീട്ടിലെ എല്ലാ ആണുങ്ങളെയും തപ്പി അങ്ങ് ജയിലിലാക്കിയാൽ പിന്നെ സമാധാനമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് ആരോഗ്യകരമായി ഈ പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാധാനമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അവരെ അറസ്റ്റ് ചെയ്തതിലോ അവരെ അങ്ങനെ ആക്കിയതിലോ ഒന്നും ഞാൻ ഈ പറയുന്നത് പോലെ ശക്തിയുക്തം എല്ലാ കാലത്തും അവർക്ക് വേണ്ടി വാദിച്ചതോ അല്ലെ അവർ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞവരാണെന്നോ ഒന്നുമല്ല. പക്ഷേ അവർ മാത്രമാണ് തെറ്റ്, ബാക്കി ഈ നടക്കുന്നതെല്ലാം ശരിയാണ് എന്ന് പറയുന്നിടത്ത് മാത്രമേ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് വക്കീലദ്ദേഹം ഈ മരിക്കുന്ന കാലം വരെ അവലും മലരും 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 ഓർത്തുകൊണ്ടിരുന്നാൽ, നമ്മൾ സാധാരണ മലയാളത്തിലെ ഒരു പാഠപുസ്തകത്തിന് പോലും ഒരു നിശ്ചിത കാലാവധിയുണ്ട്, അത് കഴിയുമ്പോൾ പാഠപുസ്തകം പരിഷ്കരിക്കും. നമ്മൾ പണ്ട് പാടി പഠിച്ച പാട്ടുണ്ടല്ലോ, റാഗിപ്പറക്കുന്ന ജമ്പരുന്തേ നീയുണ്ടോ മാമാങ്കം വേല കണ്ടോ വേലയും കണ്ടു വിളക്കും കണ്ടോ എന്ന് തുടങ്ങുന്ന പാട്ടൊന്നും ഇപ്പോൾ കാണൂല, ഇപ്പോഴത്തെ പിള്ളേരത് പാടൂല. അതുകൊണ്ട് അങ്ങിപ്പോഴും ഇല്ല കൈവെട്ടി കാല് വെട്ടി അത് വെട്ടി ഇത് വെട്ടി എന്ന് പറഞ്ഞിട്ട് ചില പാഠപുസ്തകങ്ങളിലെ ചില പേജുകളിൽ മാത്രം കണ്ടത് ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുകയും എന്നാൽ അതല്ലാതെ നടക്കുന്നതൊന്നും അങ്ങ് കാണാതിരിക്കുകയും ചെയ്യുന്നത് അത് സവിശേഷമായൊരു പ്രത്യേകതയാണ്. ഏതായാലും അങ്ങക്കെതിരെ ഒരു അപവാദമുണ്ടായപ്പോൾ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ വന്ന നമ്മുടെ ഷിയാസുക്ക ഈ വിവരം അദ്ദേഹത്തിനെ ഒന്ന് കൃത്യമായി പറഞ്ഞ് ധരിപ്പിച്ചിരുന്നാൽ നന്നായിരുന്നു. കാരണം നമുക്കൊക്കെ അദ്ദേഹത്തിനോട് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് ഇത് പറഞ്ഞപ്പോൾ അൻസാരി സുഹരി എന്ന് പറയുന്ന ഒരു ഉസ്താദ് ആലപ്പുഴയിൽ, അദ്ദേഹം ഒരു പാട്ട് കേൾപ്പിച്ചുകൊണ്ടൊരു റീൽസ് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ പാട്ട് ഈ തൊപ്പി ധരിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്നവരുടെ തലവെട്ടുന്ന പാട്ടാണ്. വക്കീലദ്ദേഹം പാടുമ്പോൾ ഈ 10 കൊല്ലത്തിനകം നടന്ന ഇതുപോലത്തെ എല്ലാ പാട്ടും പാടണ്ടേ, നമ്മൾ ഈ അന്താക്ഷരി കളിക്കുന്നത് പോലെ മാ ചേർത്തുള്ളത് മാത്രമേ പാടുകയുള്ളൂ, പാ ചേർത്തുള്ളത് പാടത്തില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. മായും പായും കായും പൂവും തായും എല്ലാം പാടണ്ടേ. അപ്പോൾ അതുപോലെയുള്ള ഒരു പാട്ടുണ്ട്, ആ പാട്ട് അല്പം ഈ ഉസ്താദ് കേൾപ്പിച്ചത് തന്നെ ഞാനും കേൾപ്പിക്കാം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ പാട്ട് കേൾക്കുമ്പോൾ വലിയ ഗൃഹാതുരത്വം തോന്നും. അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മാവേലി നാടുവാണകാലത്തെക്കുറിച്ച് നമുക്കുള്ള ഒരു സ്വപ്നം സങ്കല്പവുമാണ്. 2, ഇത് കുട്ടിക്കാലവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഓണത്തിനും മുറ്റത്ത് പൂക്കളമിട്ടതും പൂക്കൂടയുമായിട്ട് തുമ്പപ്പൂ പറിക്കാൻ അല്ലെങ്കിൽ മുക്കുറ്റിപ്പൂ പറിക്കാൻ
പാടത്തും പറമ്പിലും പുരയിടത്തിലും ഒക്കെ നടന്ന ഓർമ്മ വരും. അതുപോലെ ഗൃഹാതുരത്വം തോന്നിക്കുന്ന ഒരു പാട്ടാണ്, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമാണ്. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, വരുന്നുണ്ടട വരുന്നുണ്ടട നിൻ്റെ ഒക്കെ കാലന്മാർ. ഈ മുദ്രാവാക്യം കേൾക്കുമ്പോൾ, ഈരടികൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് മധുരോധാരമായ ഒരുപാട് സ്മരണകൾ നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കൈവെട്ട്, കാൽവെട്ട്, കഴുത്ത് വെട്ട്, ഇങ്ങനെ എത്ര എത്ര കലാപരിപാടികൾ കൊണ്ട് കേരളീയ പൊതുസമൂഹത്തെ ത്രസിപ്പിച്ച ഒരു മഹാസംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. കേട്ടല്ലോ, അപ്പോൾ അത് റെഡിയായി. അങ്ങ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് സ്വാഭാവികമായി ഇന്ത്യയിലും ഈ രണ്ട് വർഷം അനീതി ഉണ്ടായില്ലേ എന്ന് പറയേണ്ടത് കൂടി ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ അത് വേറൊരു വീഡിയോയിലെങ്കിലും പറയേണ്ടതായിരുന്നു. ഇതാണ് ഞാൻ ഇന്നാൾ വക്കീലദ്ദേഹത്തിനോട് പറഞ്ഞത്. വക്കീലദ്ദേഹം നിൽക്കുമ്പോൾ എന്ത് വേണം, ഞങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ സുന്നിയും പറയണം, മുജാഹിദും പറയണം, തബലീഗും പറയണം, ജമാഅത്ത് ഇസ്ലാമിയും പറയണം, മുസ്ലിമിനെയും പറയണം, ക്രിസ്ത്യാനിയെയും പറയണം, ഹിന്ദുവിനെയും പറയണം. ആരാണോ ഈ സമൂഹത്തിലെ നിയമവിരുദ്ധമായി, നിയമവിധേയമായി അല്ലാതെ പ്രവർത്തിക്കുന്നത്, അനാവശ്യം പ്രവർത്തിക്കുന്നത്, അക്രമം പ്രവർത്തിക്കുന്നത്, അവർക്കെതിരെ എല്ലാം സംസാരിക്കണം. അവിടെയാണ് ഈ ജയശങ്കർ വക്കീൽ എന്ന് പറയുന്ന പഴയ ജയശങ്കർ വക്കീലാവുന്നത്. ഇപ്പോൾ അങ്ങീ പറയുന്നത് പോലെ അങ്ങനെയല്ല. പിന്നെ ഈ രാജ്യത്ത് എന്തെല്ലാം നടന്നു, സെബിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആളിനെതിരെ വളരെ പിന്നെ നിശിതമായ വിമർശനം ഉണ്ടാവുകയും അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തില്ലേ? ധനകാര്യ വിശകലനം അങ്ങ് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് സുപ്രീം കോടതി തന്നെ ബുൾഡോസർ രാജിനെതിരെ പ്രതികരിച്ചല്ലോ. ഈ ബുൾഡോസർ രാജിനെതിരെ പ്രതികരിച്ചപ്പോൾ അങ്ങ് എന്തെങ്കിലും പറഞ്ഞോ? എത്രയോ ആളുകളുടെ വീടുകളാണ് ബുൾഡോസർ രാജിലൂടെ ഇടിച്ച് നിരപ്പാക്കിയത്, ഇപ്പോഴും നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ, അങ്ങ് അതിൻ്റെ നിയമരാഹിത്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. പിന്നെ സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് പൂജ നടത്തിയ വീഡിയോ വന്നു. രാജ്യത്തെ ഒരുപാട് അഭിഭാഷകർ അത് ശരിയായില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. അങ്ങെന്തെങ്കിലും പറഞ്ഞോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു സവിശേഷമായ പേരുകാർ എന്തെങ്കിലും തരത്തിൽ ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായിയുടെയോ സർക്കാരിലേക്ക് കയറുമ്പോൾ അങ്ങ് വളരെ മനോഹരമായി അവരെ ടാസടിച്ച് കലക്കി കുടിച്ച് ജ്യൂസ് അടിക്കുന്ന പോലെ പറയുമല്ലോ. അങ്ങ് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെ വെട്ടിക്കണ്ടിച്ചതും വെട്ടിക്കൊന്നതുമൊക്കെ കയ്യും കാലും വെട്ടിയത് മാത്രമാണോ? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മുംബൈയിൽ ഒരു സ്ത്രീയെ കഷണങ്ങളാക്കി, 36-35 കഷണങ്ങളാക്കി ഒരു ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്താ തിരുവനന്തപുരത്തുള്ള പ്രതീഷ് വിശ്വനാഥ് അത് കണ്ടിച്ചവൻ്റെ പേര് ഒരു മുസ്ലിം പേര് കൂടി ചേർത്ത് വെച്ച് പോസ്റ്റിട്ടിട്ട് അവസാനം പോസ്റ്റ് മുക്കിയത് വക്കീലദ്ദേഹം കണ്ടോ? ഇങ്ങനെയുള്ള എന്തെല്ലാം സംഭവങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു. അപ്പോൾ ഇവരെല്ലാം ഇല്ലാതായപ്പോഴത്തേക്ക് ഈ രാജ്യം സ്വർഗതുല്യമായി എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടത് ഒരു സമൂഹത്തിനോടുള്ള വെറുപ്പും വിദ്വേഷവും ഒന്ന് ഡീടോക്സിഫൈ ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ കൂട്ടത്തിലുമുള്ളവരെക്കുറിച്ച് പറയണം, എല്ലാ അനീതികളെക്കുറിച്ചും പറയണം, എവിടെ കാണുന്നതിനെക്കുറിച്ചും പറയണം. അല്ലാതെ ഈ സെലക്റ്റീവ് വിമർശനം നടത്തിയാൽ നമ്മളൊക്കെയും ഒന്നും മറുപടി പറയണ്ട എന്ന് വിചാരിച്ചാലും പറഞ്ഞു പോകാൻ നിർബന്ധിതമാകുന്നതാണ്. കാരണം പലരും ഇതയച്ചു തരുന്നു എന്നുള്ളതുകൊണ്ട് പലപ്പോഴും അതിന് പറഞ്ഞു പോകുന്നതാണ്. വ്യക്തിപരമായ വേദനയായി അത് കണക്കാക്കേണ്ടതില്ല, പക്ഷേ ആ വിയോജിപ്പ് അറിയിക്കേണ്ടത് ബാധ്യതയാണ്.